ഒരാൾ സ്വർഗത്തിൽ പോകണമോ അയാൾ നരകത്തിൽ എത്തുമോ തീരുമാനിക്കുന്നത് ലീഗല്ല. ഒരാൾ വിശ്വാസിയാണോ അവിശ്വാസിയോ എന്ന് രേഖപ്പെടുത്തുന്നത് മുസ്ലിം ലീഗ് ആഫീസെന്നല്ല, അതിന് അള്ളാഹു മലക്കുകളെ പരതി ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിന്റെ ജീവിതം ഒരു നിസ്കാരം മുതൽ പാങ്ക് ഒരു പാങ്ക് മുതൽ നിസ്കാരം വരെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സയൻസിനെ പ്രൊമോട്ട് ചെയ്യണം. സയൻസിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ? ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം സയൻസിനെ പ്രൊമോട്ട് ചെയ്ത് മാത്രമാണ്. എന്തൊക്കെയാ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പാഠപുസ്തകങ്ങൾക്കകത്ത് ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ ഭാഗമാണ് വിമാനം കണ്ടുപിടിച്ചത് ആര് എന്ന ചോദ്യത്തിന് റൈറ്റ് ബ്രദേഴ്സ് എന്ന വിദ്യ ഉത്തരം തെറ്റാകുന്നതും ഹിന്ദുത്വകാലം എന്ന വിദ്യ ശരിയാകുന്നതും. ഇപ്പൊ ചിലർ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവൂല, ട്രീറ്റ്മെന്റ് പോകും. അതാണ് IVF ട്രീറ്റ്മെന്റ്, ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിയുടെ പ്രത്യേകത ചിലപ്പോൾ ട്വിൻസ് ഉണ്ടാവും, ചിലപ്പോൾ ട്രിപ്ലറ്റ്സ് ഉണ്ടാവും. അതിന്റെ പ്രത്യേകതയാണ്. അവർ പറയുന്നു ഇത് നേരത്തെയുള്ളതാ, ഇതൊന്നും ഇപ്പൊ ഉണ്ടായതല്ല. അതാണ് കൗരവപ്പട. കൗരവപ്പട ഉണ്ടായത് ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലൂടെയാണ്. ഇങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലേബർ റൂമിൽ ബന്ധുക്കൾ കൈമാറുമ്പോൾ പതിഞ്ഞ സ്വരത്തിൽ അവന്റെ ചെവിയിലേക്ക് ബാങ്ക് വിളിച്ചു കൊടുക്കുകയാണ്. അതോടെ ആരംഭിക്കുകയാണ് ഇസ്ലാമിക ജീവിതം. അവൻ മരിച്ച് അവന്റെ ജീവിതക്രമം പൂർത്തിയാക്കി അവൻ മരിച്ചാൽ അവന് വേണ്ടി മറ്റുള്ളവർ നമസ്കരിക്കുന്ന മയ്യത്ത് നമസ്കാരം വരെയുള്ള കാലയളവാണ് ഒരു മുസ്ലിം മതവിശ്വാസിയുടെ ജീവിത കാലയളവ്. ഈ ജീവിത കാലയളവിൽ നീ നന്മ ചെയ്യണം, നീ തിന്മ ചെയ്യാൻ പാടില്ല. നീ നന്മയും തിന്മയും ചെയ്യുന്നുവെങ്കിൽ നീ നന്മയും തിന്മയും ചെയ്യുന്ന കാര്യം രേഖപ്പെടുത്താൻ ഞാൻ മാലാഖമായ മലക്കുകളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. അതാണ് റഖീബത്തി. നീ ചെയ്ത പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാൻ ഞാൻ ഖബറിൽ മാലാഖമായി നിശ്ചയിച്ചിരിക്കുന്നു മലക്കുകൾ. അതാണ് മുൻകർ നഖീർ. സയൻസിനെ വിത്തുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി നേരത്തെയുള്ള ഹിന്ദുത്വ കാലത്തെയുള്ളതാണ്. ഹൂ വാസ് ദ ഫസ്റ്റ് പ്ലാസ്റ്റിക് സർജറി ബേബി? ഉത്തരം മനുഷ്യന്റെ ശരീരവും ആനയുടെ മുഖവുമുള്ള ഗണപതിയാണ്. ഇങ്ങനെയുള്ള സയൻസിന്റെ സ്ഥാനത്ത്, ശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. നീ ഖുർആൻ പഠിപ്പിച്ചത് ഈ ലോകത്തെ ജീവിതമല്ലല്ലോ ജീവിതം, മറിച്ച് പരലോക ജീവിതമാണല്ലോ മഹത്തരം. അടിപൊളി.